നമസ്കാരം ഇന്നത്തെ വിഷയം പച്ചക്കറിയിലെ കീടനിയന്ത്രണമാണ് പച്ചക്കറിയിലെ സാധാരണഗതിയിൽ മൂന്ന് തരം കീടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒന്ന് പലതരം പുഴുക്കൾ പലതരം ഇലതീനി പുഴുക്കൾ ചീരയിലുള്ള കൂടുകെട്ടി പുഴു പിന്നെ മത്തൻ പടവലം ഇതിലുള്ള വരയം പുഴു പടവലത്തിലുള്ള കൂനം പുഴു അതേപോലെ കമ്പിളി പുഴുകൾ പലതരം പുഴുക്കൾ നമുക്ക് കാണാൻ കഴിയും പച്ചക്കറി കൃഷിയിൽ അപ്പോൾ ഇവയെല്ലാം നമുക്ക് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം പലപ്പോഴും ചെറിയ ചെറുകിട കർഷകരാണെങ്കിൽ ഇപ്പം ഒരു നമ്മുടെ വീട്ടിലൊരു അഞ്ചോ ആറോ വെണ്ട മാത്രമേ ഉള്ളൂ ഒരു പത്ത് വെണ്ട പതിനഞ്ച് വെണ്ട അല്ലെങ്കിൽ രണ്ട് തണ്ണിമത്തൻ അല്ലെങ്കിൽ രണ്ട് മത്തൻ വളരെ കുറച്ച് രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവർക്ക് നമുക്ക് അതിനെ പുഴുക്കളെ പിടിച്ച് കളയാൻ പറ്റും നമുക്ക് ഇപ്പം കൈകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കാലങ്ങളിൽ ഒരു ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഇവയെല്ലാം സാധാരണ ഒരു ഇലയുടെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവയെ പിടിച്ച് ഞെക്കി കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് വളരെ കുറച്ച് പച്ചക്കറി മാത്രം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ പക്ഷേ വളരെ അധികം പച്ചക്കറി കൃഷി ചെയ്യുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്ത് വരുന്ന കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ കീട നിയന്ത്രണം അപ്പം സാധാരണ നമുക്ക് പുഴുക്കളെ ഏത് തരം പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് പലതരം കീടനാശിനികൾ ഇപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പലതരം കീടനാശിനികളുണ്ട് ഇപ്പം മിക്കവാറും ഈ രൂക്ഷഗന്ധമുള്ള പശുക്കൾ തിന്നാത്ത ചെടികളുണ്ട് അതായത് ആടലോടകം കരിനോച്ചി ഇവയെല്ലാം പശുക്കൾ കഴിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാറ് സാധാരണ ഇൻസെക്ട്സിനെ റിപ്പൽ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട് പിന്നെ ഈ കറ വരുന്ന ചെടികൾ അതായത് ഉമ്മം എരിക്ക് കടാലാവണക്ക് ഇതിൻ്റെയൊക്കെ ഇലകളും പല കീടങ്ങളെയും പ്രതിരോധിക്കുന്നതാണ് പിന്നെ കയ്പ് രസമുള്ള നമ്മുടെ ആര്യവേപ്പ് കിരിയാത്ത് പിന്നെ കൊങ്ങിണിപ്പൂവ് കൊങ്ങിണിപ്പൂവിൻ്റെ ഇല അപ്പോൾ ഈ സസ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മൂന്നാല് സസ്യങ്ങളുടെയോ ഒരു കിലോ ഇല എടുത്ത് ഒരു 20 ഗ്രാം ശർക്കര പിന്നെ ഒരു നുള്ള് ഈസ്റ്റ് ഇവയിട്ട് ഇതിൽ ഒരു 20 ലിറ്റർ വെള്ളം കൂടെ ഇതിൽ ഒഴിച്ച് അതിനെ 10-20 ദിവസത്തേക്ക് വെച്ച് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ 20 ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് വ്യത്യസ്തമായൊരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ആ സമയത്ത് ഇത് ഈ കീടനാശിനി പാകമായി നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ കീടനാശിനി നമുക്ക് ഈ ഇല തിന്നുന്ന പുഴുക്കൾക്ക് എഗെയിൻസ്റ്റ് നല്ല ഫലപ്രദമാണ് പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് ചിലപ്പം പല പുഴുക്കളെയും കൊല്ലാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് പച്ച ലേബലുള്ള കീടനാശിനികളാണ് ഉള്ളത് ഒന്ന് ഫ്ലൂബെൻഡിയാമൈഡ് പിന്നെ മറ്റേത് ക്ലോറാന്ത്രിനി ഫ്ലിയോൾ എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് നമ്മളത് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇപ്പം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അടുത്തതായി ഉള്ള കീടനാശിനി കോറാച്ചനാണ് കോറാച്ചനാണെങ്കിൽ 1 മില്ലി ലിറ്റർ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് സ്പ്രേ ചെയ്യാനുള്ളത് ആ തോതിൽ വേണം നമുക്ക് പച്ചക്കറി ചെടികളിൽ സ്പ്രേ ചെയ്യാനുള്ളത് ഏത് കീടനാശിനി അടിച്ചാലും സാധാരണ ഒരു 2 ആഴ്ച വരെ അതിന് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിൽ നിന്ന് കായകൾ ഹാർവസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് സാധാരണ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ സാധാരണ പുഴുവിൻ്റെ ആക്രമണം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ചീരയ്ക്കൊക്കെ നമുക്ക് ബേസൽ ഡോസായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുകയാണെങ്കിൽ സാധാരണ പുഴുക്കളുടെ ആക്രമണം വളരെ കുറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വേപ്പെണ്ണയും വേപ്പിൻ കുരു സർപ്പും പുഴുക്കൾക്ക് എഗെയിൻസ്റ്റ് വളരെ നല്ല കീടനാശിനികളാണ് 50 ഗ്രാം വേപ്പിൻ കുരു ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് അപ്പം ഒരു 12 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെടുത്ത് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് മറ്റ് മിക്കവാറും ഉള്ള പുഴുക്കൾക്ക് എഗെയിൻസ്റ്റ് വളരെ എഫക്റ്റീവാണ് ഇത് ആൻറ്റിഫീഡൻറ്റും കൂടിയാണ് അതായത് പുഴുക്കൾക്ക് അത് ഇല കഴിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ കീടനാശിനികൾ പുഴുക്കൾക്ക് എഗെയിൻസ്റ്റുള്ള രണ്ട് തരം കീടനാശിനികൾ അവയും ആൻറ്റിഫീഡൻസാണ് ഇപ്പം ഈ സാധാരണ കീടനാശിനി അടിക്കുമ്പോഴത്തേക്കും പുഴുക്കൾ ചത്തിരിക്കുന്ന മീൻസ് ചത്ത് പെട്ടെന്ന് ചാവുന്നതായിട്ട് നമ്മൾ കാണും പക്ഷേ ഇവയെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഉടനെ കീടങ്ങൾ ചത്ത് വീഴില്ല നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് നോക്കിയാലും കീടങ്ങൾ അതിൽ കാണാൻ പറ്റും പക്ഷേ അവയ്ക്ക് കഴിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും അതുകൊണ്ട് അത് പതുക്കെ അങ്ങനത്തെ കീടങ്ങളോ മറ്റ് കീടങ്ങളോ മറ്റ് ജീവികളോ ഉറുമ്പുകളോ ആക്രമിച്ച് അതിനെ കൊല്ലുന്നതാണ് കാണുന്നത് രണ്ടാമതായിട്ട് ഏറ്റവും കർഷകർ ബുദ്ധിമുട്ടുന്നത് കായ്ച കാരണമാണ് സാധാരണ വെള്ളരി വർഗം
ചെടികളിലെ ഒരു വലിയ ശത്രുവാണ് കാഴ്ച. ചെറുകിട കർഷകരൊക്കെ ആണെങ്കിൽ നമുക്ക് ബാഗിങ് ഒരു വളരെ എഫക്റ്റീവ് മെക്കാനിസമാണ്. ഇപ്പം പാവലാണെങ്കിൽ തന്നെ പാവയ്ക്ക വന്ന് പൂവിൻ്റെ സ്റ്റേജ് മാറുമ്പോഴത്തേക്ക് അതിനെ ബാഗ് ചെയ്തിട്ട് ഈ ന്യൂസ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒരു ക്രോണിക്കൽ ഷേപ്പിൽ ബാഗ് ചെയ്ത് അതിനെ നമുക്ക് എഫക്റ്റീവ് വളരെ എഫക്റ്റീവാണത്. പടവലമായാലും നമുക്ക് ബാഗിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ റോളുള്ള കവർ അതിൽ ഇട്ടാൽ അത് വളരെ എഫക്റ്റീവായിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം ബാഗിങ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല ടെക്നിക്സും ഉണ്ട് ഈ കാഴ്ച നിയന്ത്രിക്കാനായിട്ട്. ഒന്ന്, കാഴ്ചയ്ക്ക് എഗെയിൻസ്റ്റ് ക്യൂലൂർ കെണി കിട്ടും. അപ്പോൾ ക്യൂലൂർ കെണി സാധാരണ ഉണ്ടാക്കുന്നത് ഇപ്പം 6:4:1 എന്ന റേഷ്യോയിൽ 6% ആൽക്കഹോള്, 4% ക്യൂലൂറ്, 1% അതിൽ ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ മാലത്തിയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5x5 cm ചതുരത്തിലുള്ള ഒരു കാർഡ്ബോർഡിലാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് അതിനെ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ മേടിക്കുന്ന ലൂർസ് അതിൽ നമ്മൾ കൊണ്ടുവന്ന് കായ ഒരു 2 cm കൂടുതലൊക്കെ ആവുന്ന സമയം തൊട്ടിട്ട് നമ്മൾ 1 ഏക്കർ ഏരിയയിലേക്ക് 6 കെണിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതിലേക്ക് സാധാരണ ആണീച്ചകളാണ് കൂടുതലായിട്ട് അട്രാക്ട് ആവുന്നത്. അപ്പോൾ ആണീച്ചകളെ ഒരു ഏരിയയിൽ നിന്നുള്ള ആണീച്ചകളെ മുഴുവനും കൊന്നൊടുക്കിയാൽ സാധാരണ പെണ്ണീച്ചകൾ അവിടെ അധികം കാണില്ല. ഇപ്പം ഇതിലെ ഫ്രൂട്ട് ഫ്ലൈസ് അതായത് കായീച്ചകളുടെ ഫീമെയിൽസാണ് ഏറ്റവും ഉപദ്രവകാരികൾ. ഇവയാണ് മുട്ടയിട്ട് പിന്നെ അത് പുഴുവായിട്ട് വരുന്നത്. അപ്പോൾ ഇവയെ കൊല്ലാനായിട്ട് പെണ്ണീച്ചകളെ ആകർഷിക്കാനായിട്ട് പലതരം കെണികളെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. സാധാരണയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന പഴക്കെണിയാണ്. പഴക്കെണി എന്ന് വെച്ചാൽ സാധാരണ പാളയം തോടൻ പഴം ഒരു 5 പീസായിട്ട് മുറിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ജസ്റ്റ് ഒന്ന് മുക്കി ഒരു ചിരട്ടയുടെ ഇപ്പം നമ്മുടെ പാവലോ എന്തെങ്കിലും പന്തലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ മതി. തൂക്കി ഇട്ട് കൊടുത്താലും മതി, ഉറി പോലെ തൂക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതിലേക്ക് ഈ പെണ്ണീച്ചകൾ അട്രാക്റ്റായി വന്ന് അത് കഴിച്ച് അത് ചത്തുപോകാറുണ്ട്. അതേപോലെ തന്നെ തുളസിക്കെണി വളരെ എഫക്റ്റീവാണ്. തുളസിയിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, മിഥൈൽ ലീജനുള്ള തുളസിയുള്ളതാണ്. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവാണ് മറ്റ് ഈച്ചകൾക്ക്. അപ്പം ഒരു പിടി തുളസിയില എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് അപ്പോൾ അതിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഒരു ടീസ്പൂൺ ശർക്കരയും പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ഇപ്പം മാലത്തിയേണ്ട 2 ഡ്രോപ്സ് ആയാലും മതി, അല്ലെങ്കിൽ കാർബോ സൾഫാൻ്റെ ഒരു 10-15 തരി ആയാലും മതി. ഇവ ഇട്ട് കൊടുത്ത് ഒരു ഉറിയുടെ ഷേപ്പിൽ നമ്മൾ ഇപ്പം എവിടെയാണോ പച്ചക്കറികൾ നട്ടിരിക്കുന്നത് അവിടെ നമ്മൾ പന്തലിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പന്തലിൽ തൂക്കിയിടുകയോ ചെയ്താൽ ഇത് ഇതിലേക്ക് പെണ്ണീച്ചകൾ ആകർഷിക്കപ്പെടാറുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്കും അത് ചത്തി വീഴാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കഞ്ഞിവെള്ളക്കെണി ആയിട്ട് കഞ്ഞിവെള്ളത്തിലും കുറച്ച് ശർക്കര ഇട്ടിട്ട് അതിൽ കുറച്ച് ഏതെങ്കിലും കീടനാശിനി കുറച്ച് തരിയോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ദ്രാവരൂപത്തിലാണെങ്കിൽ അതോ ഇട്ട് കൊടുക്കാം. കായ്ച്ചയെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് കെണികളാണ്, പലതരം കെണികൾ. പിന്നെ ഏറ്റവും കുറച്ച് കൃഷി മാത്രമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാഗിങ് ആണ് ഏറ്റവും ഫലപ്രദം. ഓരോന്നിനും ഒന്നുകിൽ പ്ലാസ്റ്റിക് ബാഗിങ് അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുള്ള ബാഗിങ്. അടുത്തതായിട്ട് ഏറ്റവും ശല്യം വരുന്നത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. സാധാരണ പലതരം ചാഴികൾ, പിന്നെ മുഞ്ഞ, പയറിലെ മുഞ്ഞ, പിന്നെ വെള്ളീച്ചകൾ, ഇവയെല്ലാമാണ് ഏറ്റവും ഉപദ്രവകാരികൾ. മിക്കവാറും എല്ലാ ചെടികളിലും ഇതിൻ്റെ ഉപദ്രവം നേരിടാറുണ്ട്. ഇപ്പം വഴുതനയാണെങ്കിലും വെള്ളരിയാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും വരാറുണ്ടത്. വെള്ളീച്ചയ്ക്കെതിരെ നമുക്ക് ഫലപ്രദമായിട്ട് സാധാരണ വേപ്പിൻ കുരു സത്ത് അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ മുഞ്ഞയ്ക്ക് എഗെയിൻസ്റ്റ് നമുക്ക് പുകയില കഷായം വളരെ എഫക്റ്റീവാണ്. പിന്നെ ഏതെങ്കിലും പൊടി അതിൽ വിതറിയാലും മുഞ്ഞ സാധാരണ ചെത്തുവാറുണ്ട്. ഇത് മീൻസ് നമ്മൾ ചോപ്പ് പൗഡർ അല്ലെങ്കിൽ കരി, ഇപ്പം ചൂട്ടോ അല്ലെങ്കിൽ മടലോ കത്തിച്ചിട്ടുള്ള ആ കരിയുടെ തരികൾ അതിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ തന്നെ അത് ചെത്തും. പിന്നെ ഏറ്റവും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെക്കാനിസമാണ് വാട്ടർ സ്പ്രേ. ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്യുക. മട്ടുപാവല കൃഷിയിലൊക്കെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന പ്രശ്നം നീരൂറ്റി കൊടുക്കുന്ന കീടങ്ങളാണ്. അപ്പോൾ അവയെ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്ലോജ് ചെയ്താൽ വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യും.
അപ്പോൾ ഡിസ്ലോ ചെയ്യാനായിട്ട് നല്ല ഫോഴ്സിലുള്ള വാട്ടർ സ്പ്രേ, വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വീണ് അതിന് ഈ നീരുറ്റി കുടിക്കുന്ന കീടങ്ങൾ സാധാരണ എപ്പോഴും അതിന് നീര് കിട്ടിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് അതിന് ഡിസ്ലോ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് മെക്കാനിസം. കൂടുതൽ വെള്ളം, ഇപ്പോൾ ഇതിനെല്ലാം ചൂട് കൂടിയ സമയത്താണ് പ്രജനനം കൂടുന്നത്. അപ്പം ചൂട് കൂടിയ സമയത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രജനനം അതുകൊണ്ട് കുറയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പലതരം സ്പ്രേസ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇപ്പം വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, ഇവയെല്ലാം ഇതിനെതിരെ എഫക്റ്റീവാണ്, വളരെ എഫക്റ്റീവാണ്. അതേപോലെ നമുക്ക് പലതരം കെണികൾ, ഇപ്പം ഈ മഞ്ഞ പേപ്പർ കൊണ്ടുള്ള കെണി, അത് വെച്ച് വേണമെങ്കിൽ കുറേയൊക്കെ നമുക്ക് വെള്ളീച്ചയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മഞ്ഞ പേപ്പർ അല്ലെങ്കിൽ മഞ്ഞ ഷീറ്റ് ഇതിലെടുത്തിട്ട് ഇതിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ, എന്നിട്ട് അതിൻ്റെ നമ്മുടെ ഇവിടെ ബ്രിഞ്ചോൾ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ അടുത്ത് വെച്ചിരുന്നാൽ മതി, അപ്പോൾ ഈ കീടങ്ങൾ ഇതിലേക്ക് അട്രാക്റ്റ് ആവും. പിന്നെ പലതരം തുരപ്പൻ പുഴുക്കൾ നമുക്ക് അറിയാം, വെണ്ടയ്ക്ക തുറക്കുന്ന പുഴുക്കൾ, വഴുതനങ്ങ തുറക്കുന്ന പുഴുക്കൾ. അപ്പോൾ ഇവ രാത്രി കാലങ്ങളിലാണ് വന്ന് മുട്ടയിടുന്നത്. അപ്പോൾ ഇത് മുട്ടയിടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിപ്പല്ലൻസി ആക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്യേണ്ടത്. അതായത് വേപ്പെണ്ണ, വേപ്പെണ്ണ വളരെ എഫക്റ്റീവാണ്, പിന്നെ വേപ്പിൻ കുരു സത്തും അത്രയും തന്നെ എഫക്റ്റീവാണ്. അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചെയ്യുന്ന കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓരോ ആഴ്ചയും സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം പച്ച ലേബലുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് അത് സ്പ്രേ ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമുക്ക് ഇപ്പം മുളക് കൃഷി ചെയ്യുമ്പോഴത്തേക്കും മുളകിലെ കുരുടിപ്പ് വലിയൊരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. ഇപ്പം ഈ കുരുടിപ്പ് ഉള്ള മുളകിൽ സാധാരണ എപ്സം സോൾട്ട്, അതായത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഒരു സ്പ്രേ, ഒരു ടീസ്പൂൺ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ മുളകെല്ലാം, മുളകിൻ്റെ കുരുടിപ്പെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഈ എപ്സം സോൾട്ട് മണ്ടരിയുടെ അറ്റാക്കും ഇത് പ്രതിരോധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നമുക്കറിയാം ഏറ്റവും അധികം നമുക്ക് പ്രശ്നകാരികളായ കീടങ്ങളാണ് പുഴുക്കൾ, പലതരം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, പിന്നെ ഈ കായ്ച്ചകൾ. അപ്പോൾ ഇവയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. മിക്കവാറും കർഷകർക്ക് ഉള്ള ഡൗട്ട്സ് ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഇപ്പം കൺട്രോൾ മെഷേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാവട്ടെ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകൾ നിങ്ങളുടെ വീട്ടിലെ കൃഷി സംരക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗപ്രദം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.